നമസ്കാരം ജികെ റൗണ്ടപ്പിൽ ഞാൻ ശ്യാം പെരുന്നാട് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണിത് ആദ്യ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് ഏവർക്കും ആസ്ത അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട മൂന്ന് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചാണ് അതിൽ ആദ്യ വ്യക്തിയാണ് തൈക്കാട് അയ്യാ ഗുരു രണ്ടാമത്തെ വ്യക്തിയാണ് ചട്ടമ്പിസ്വാമി മൂന്നാമതായിട്ട് അയ്യങ്കാളി പേര് ഓർമ്മയുണ്ടോ തൈക്കാട് അയ്യാ ഗുരു ഉണ്ട് ചട്ടമ്പിസ്വാമി ഉണ്ട് അയ്യങ്കാളി ഉണ്ട് അപ്പൊ നമുക്ക് നേരിട്ട് ചോദ്യം ആരംഭിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സവർണ പാണ്ഡി പറയൻ എന്ന് പരിഹസിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഇതാണ് ചോദ്യം സവർണ പാണ്ഡി പറയൻ എന്ന് പരിഹസിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഈ ചോദ്യം കേൾക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും കുറച്ച് ഉയർന്ന ജാതിക്കാര് മറ്റൊരു വ്യക്തിയെ കളിയാക്കി വിളിച്ച പേരാണെന്ത് സവർണ പാണ്ഡി പറയൻ അങ്ങനെ സവർണ പാണ്ഡി പറയൻ എന്ന് പരിഹസിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവിന്റെ പേരാണ് തൈക്കാട് അയ്യാ ഗുരു അപ്പോൾ സവർണ പാണ്ഡി പറയൻ എന്ന് പരിഹസിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് തൈക്കാട് അയ്യാ ഗുരുവാണ് അപ്പൊ ഈ തൈക്കാട് അയ്യാ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ് ചെങ്കൽപ്പേട്ട് നഗലപുരം തമിഴ്നാട് അപ്പോൾ തൈക്കാട് അയ്യാ ഗുരുവിന്റെ ജന്മസ്ഥലം ചെങ്കൽപ്പേട്ട് നഗലപുരം തമിഴ്നാട് എവിടെയാണ് സമാധി സ്ഥലം ആൻസർ തൈക്കാട് ശിവൻ കോവിൽ അപ്പൊ എവിടെയാണ് സമാധി സ്ഥലം തൈക്കാട് ശിവൻ കോവിൽ അപ്പൊ ജില്ല ഏത് വരും തിരുവനന്തപുരം അപ്പൊ ജന്മസ്ഥലം ചെങ്കൽപ്പേട്ട് നഗലപുരം തമിഴ്നാട് സമാധി സ്ഥലം തൈക്കാട് ശിവൻ കോവിൽ ജില്ല ഏതാണ് തിരുവനന്തപുരം അപ്പൊ ഈ തൈക്കാട് ശിവൻ കോവിലിൽ ആരാണ് ശിവപ്രതിഷ്ഠ നടത്തിയത് ചോദ്യം വ്യക്തമായോ പറഞ്ഞത് സമാധി സ്ഥലമായ ഈ തൈക്കാട് ശിവൻ കോവിലിൽ ശിവ പ്രതിഷ്ഠ നടത്തിയ വ്യക്തി ആരാണ് എളുപ്പം പഠിക്കാന് തിരുവിതാംകൂറിലെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരിയായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അപ്പോൾ തൈക്കാട് ശിവൻ കോവിലിൽ ശിവ പ്രതിഷ്ഠ നടത്തിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാൻസർ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അവിടെ പഠിക്കുമ്പോൾ മറ്റൊരു പോയിന്റ് മാറിപ്പോകല്ല ഇതാണ് ആ ചോദ്യം തൈക്കാട് അയ്യാ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂറിലെ ഭരണാധികാരി ചോദ്യം വ്യക്തമായല്ലോ തൈക്കാട് അയ്യാ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂറിലെ ഭരണാധികാരി അതിന്റെ ആൻസർ സ്വാതി തിരുനാള് അപ്പോൾ ശിഷ്യന്റെ പേരെന്താണ് സ്വാതി തിരുനാള് ശിവക്ഷേത്രം ആര് സ്ഥാപിച്ചു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ ഇനി തൈക്കാട് അയ്യാ ഗുരുവിന്റെ എന്താണ് ആദ്യകാല പേര് നമ്മുടെ പി എസ് സി എക്സാമുകൾക്ക് തൈക്കാട് അയ്യാ ഗുരുവിന്റെ പോയിന്റ്സ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രീവിയസ് അദ്ദേഹത്തിന്റെ ആദ്യകാല പേരാണ് എന്താ തൈക്കാട് അയ്യാ ഗുരുവിന്റെ ആദ്യകാല പേര് സുബ്ബരായർ പഠിച്ചോണം അപ്പോൾ തൈക്കാട് അയ്യാ ഗുരുവിന്റെ ആദ്യകാല പേരെന്താണ് സുബ്ബരായർ അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം തൈക്കാട് അയ്യാ ഗുരുവിന്റെ ആദ്യകാല പേരെന്താണ് സുബ്ബരായർ അങ്ങനെയാണെങ്കിൽ തൈക്കാട് അയ്യാ ഗുരു അറിയപ്പെട്ട വിളിക്കപ്പെട്ട ഓരോ പേരും പഠിച്ചേ പറ്റത്തുള്ളൂ നമുക്ക് ഒരു പേരറിയാം എന്താണ് ആ പേര് സവർണ പാണ്ഡി പറയൻ പേരെന്താണ് സവർണ പാണ്ഡി പറയൻ രണ്ടാമത്തെ പേര് പറയാൻ പോവുകയാണ് അതിന് മുൻപത് പറഞ്ഞോട്ടെ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് തൈക്കാട് അയ്യാ ഗുരു അപ്പൊ സ്വാഭാവികമായിട്ടും സൂപ്രണ്ട് അയ്യ ഇന്ന് വിളിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് തൈക്കാട് അയ്യാ ഗുരുവാണ് അപ്പൊ ആരാ സൂപ്രണ്ട് അയ്യ തൈക്കാട് അയ്യാ ഗുരു ഇനി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി ഇവരുടെ എല്ലാം ഗുരു ആരാണ് തൈക്കാട് അയ്യാ ഗുരുവാ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി ഇവരുടെ എല്ലാം ഗുരു ആരാണ് തൈക്കാട് അയ്യാ ഗുരുവാണ് അപ്പോൾ ഗുരുക്കന്മാരുടെ ഗുരു പറഞ്ഞ പേരെന്താണ് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് തൈക്കാട് അയ്യാ ഗുരു നമുക്കിനി അറിയാം ഒരു പോയിന്റ് കൂടെ പഠിച്ചോണം ശിവരാജയോഗി എന്താ പറഞ്ഞ പോയിന്റ് ശിവരാജയോഗി എന്ന് വിളിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആര് തന്നെയാണ് തൈക്കാട് അയ്യാ ഗുരു അപ്പോൾ തൈക്കാട് അയ്യാ ഗുരു വിളിക്കപ്പെട്ട നാല് പേര് പറഞ്ഞു അതിലെ ഫസ്റ്റ് പേര് പറഞ്ഞത് സവർണ പാണ്ഡി പറയൻ രണ്ടാമത്തെ പേര് സൂപ്രണ്ടയ്യ മൂന്നാമത്തെ പേര് ഗുരുക്കന്മാരുടെ ഗുരു നാലാമത്തെ പേര് ശിവരാജയോഗി ആ പോയിന്റ് അവിടെ നിൽക്കട്ടെ നമുക്ക് അവിടുന്ന് പഠിച്ചു തുടങ്ങാം തൈക്കാടയ്യാ ഗുരുവിന്റെ തത്വശാസ്ത്രം അറിയപ്പെട്ട പേര് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് തൈക്കാടയ്യാ ഗുരു എന്താണ് ആൻസർ ശിവരാജയോഗം അതാണ് ആ വ്യക്തി അറിയപ്പെട്ട പേരെന്തായത് ശിവരാജയോഗി എന്നായത്
ഇനി തൈക്കാടയ്യാഗുരു സ്ഥാപിച്ച സംഘടന ചോദ്യം പറഞ്ഞത് തൈക്കാടയ്യാഗുരു സ്ഥാപിച്ച സംഘടന അതിന്റെ പേരാണ് ശൈവ പ്രകാശ സഭ ഇതിന്റെ പേരെന്താണ് ശൈവ പ്രകാശ സഭ സംഘടനയാണെങ്കിൽ ശൈവ പ്രകാശ സഭ ആശയം അറിയപ്പെട്ട പേരാണ് എന്ത് ശിവരാജയോഗം വ്യക്തമായില്ലേ പറഞ്ഞത് ഇനി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എന്താ പറഞ്ഞ പോയിന്റ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യാഗുരു അപ്പൊ എന്താണ് ഈ പന്തി ഭോജനം ജാതി മത വ്യത്യാസം ഇല്ലാതെ എല്ലാ ജാതിക്കാർക്കും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം നമുക്ക് പോയിന്റ്സ് ഒന്നും വേണ്ട ആരുടെയാണ് പന്തി ഭോജനം തൈക്കാട് അയ്യാഗുരു ഇനി തൈക്കാട് അയ്യാഗുരുവിന്റെ യാത്രാ വിവരണം തൈക്കാട് അയ്യാഗുരുവിന്റെ യാത്രാ വിവരണം അറിയപ്പെട്ട പേരാണ് എന്റെ കാശി യാത്ര ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ടുണ്ട് അപ്പോൾ തൈക്കാട് അയ്യാഗുരുവിന്റെ യാത്രാ വിവരണം അറിയപ്പെട്ട പേരെന്താണ് എന്റെ കാശി യാത്ര ഓർത്തു വച്ചേക്കുക സംഘടനയാണെങ്കിൽ ശൈവ പ്രകാശ സഭ ഇപ്പൊ ചോദ്യം വ്യക്തമായില്ലയോ ആൻസർ ഒക്കെ പറഞ്ഞ് മനസ്സിലായോ പിതായിരുന്ന ചോദ്യം സവർണ പാണ്ഡിപ്പറയൻ എന്ന് പരിഹസിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അപ്പൊ ആരാ ആൻസർ തൈക്കാട് അയ്യാഗുരു നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇതാണ് ചോദ്യം മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പറഞ്ഞത് ആരെ കുറിച്ചാണ് എത്ര തവണ പ്രീവിയസ് ആയ ചോദ്യം അല്ലെ ഇത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് പറഞ്ഞത് എളുപ്പമുള്ള ആൻസർ അപ്പൊ ആരാ ആൻസർ ചട്ടമ്പി സ്വാമിയാണ് അപ്പൊ ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ പറയാം ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം 1853 ചട്ടമ്പിസ്വാമികൾ ജനിച്ച വർഷം എന്താണ് 1853 ചട്ടമ്പിസ്വാമികൾ സമാധിയായ വർഷം 924 അപ്പൊ 24 വേറെ ആരാ മരിച്ചുപോയത് കുമാരനാശൻ അല്ലെ അപ്പൊ കുമാരനാശാനും ചട്ടമ്പിസ്വാമികളും മരിച്ചുപോയ വർഷമാണ് എന്ന് 924 നമുക്ക് തിരിച്ചു വരാം ചട്ടമ്പിസ്വാമികളുടെ ജന്മസ്ഥലം ചട്ടമ്പിസ്വാമികളുടെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലെ കൊല്ലൂർ ഗ്രാമം ഓർത്തു വച്ചേക്കണം ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലെ കൊല്ലൂർ ഗ്രാമം അപ്പൊ എവിടെയാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം ആ സ്ഥലപ്പേരെന്താണ് പന്മന സ്ഥലപ്പേരെന്താണ് പന്മന ജില്ല ഏതാണ് കൊല്ലം ജില്ല അപ്പൊ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലെ കൊല്ലൂർ ഗ്രാമം സമാധി സ്ഥലമാണെങ്കിൽ പന്മന കൊല്ലം ജില്ല ചട്ടമ്പിസ്വാമികളുടെ ആദ്യകാല പേര് ചട്ടമ്പിസ്വാമികളുടെ ആദ്യകാല പേര് ഇത് പറയുമ്പോ രണ്ടു പേര് പറയണം ഒരു പേര് അയ്യപ്പൻ മറ്റൊരു പേര് കുഞ്ഞൻ പിള്ള അപ്പോൾ ചട്ടമ്പിസ്വാമികൾക്ക് ആദ്യകാല പേരുകൾ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് അയ്യപ്പൻ മറ്റൊന്ന് കുഞ്ഞൻ പിള്ള എന്നാല് ഈ അടുത്ത കാലത്ത് PSC എക്സാമിന് പ്രീവിയസ് ആയത് ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര് എന്നാണ് റിയൽ നെയിം ഓഫ് ചട്ടമ്പിസ്വാമി അതിന്റെ ആൻസർ അയ്യപ്പൻ വ്യക്തമായ പറഞ്ഞത് അപ്പൊ ആദ്യകാല പേരുകള് അയ്യപ്പൻ കുഞ്ഞൻപിള്ള യഥാർത്ഥ പേര് അയ്യപ്പൻ ജന്മസ്ഥലം കണ്ണമ്മൂല സമാധി സ്ഥലം പന്മന ചട്ടമ്പിസ്വാമികൾ അറിയപ്പെട്ട പേരുകൾ ചട്ടമ്പിസ്വാമികള് അറിയപ്പെട്ട പേരുകൾ ഒരു പേര് പഠിച്ചോണം പ്രീവിയസ് ആയതുകൊണ്ട് മാത്രം പറഞ്ഞു പോവാണ് ഷൺമുഖദാസൻ ചട്ടമ്പിസ്വാമികള് അറിയപ്പെട്ട ഒരു പേര് എന്താണ് ഷൺമുഖദാസൻ രണ്ടാമത്തെ പേര് സർവവിദ്യാധിരാജൻ പറഞ്ഞ വ്യക്തമായോ അപ്പൊ ഒരു പേര് എന്താ പറഞ്ഞത് ഷൺമുഖദാസൻ രണ്ടാമത്തെ പേര് സർവവിദ്യാധിരാജൻ മൂന്നാമത്തെ പേര് ശ്രീ ഭട്ടാരകൻ പേരെന്താണ് ശ്രീ ഭട്ടാരകൻ നാലാമതായിട്ട് കാവി ധരിക്കാത്ത സന്യാസി ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ അറിയപ്പെട്ട നാല് പേര് പറഞ്ഞു ഒരു പേര് പറഞ്ഞത് ഷൺമുഖദാസൻ രണ്ടാമത്തെ പേര് സർവവിദ്യാധിരാജൻ മൂന്നാമത്തെ പേര് ശ്രീ ഭട്ടാരകൻ നാലാമത്തെ പേര് കാവി ധരിക്കാത്ത സന്യാസി ഇത്രയും പറഞ്ഞ് വ്യക്തമായില്ലേ നമ്മുടെ ചോദ്യം ഇതായിരുന്നു മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പറഞ്ഞത് ആരെ കുറിച്ചാണ് നമ്മൾ ആൻസർ പറഞ്ഞായിരുന്നല്ലോ എന്താ ആൻസർ പറഞ്ഞത് ചട്ടമ്പിസ്വാമികളല്ലേ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഇവിടെ ചട്ടമ്പിസ്വാമികളുണ്ട് ഇവിടെ വിവേകാനന്ദനുണ്ട് ചട്ടമ്പിസ്വാമികളുണ്ട് വിവേകാനന്ദനുണ്ട് ചട്ടമ്പിസ്വാമികൾ വിവേകാനന്ദന് ചിന്മുദ്രയുടെ ഉപയോഗം പറഞ്ഞു കൊടുത്തു ചട്ടമ്പിസ്വാമികള് വിവേകാനന്ദന് ചിന്മുദ്രയുടെ ഉപയോഗം പറഞ്ഞു കൊടുത്തു വിവേകാനന്ദന്റെ വാചകമാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു പറഞ്ഞാളുടെ പേര് വിവേകാനന്ദൻ ആരെ കുറിച്ച് പറയുന്നു ചട്ടമ്പിസ്വാമികളെ കുറിച്ച് പറയുന്നു ഇനി ഒടുവിലായിട്ട് തിരുവിതാംകൂറിലെ മൃഗബലി സമ്പ്രദായം
തിരുവിതാംകൂറിലെ ദേവദാസി സമ്പ്രദായം രണ്ടിനെയും ശക്തമായിട്ട് വിമർശിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ചട്ടമ്പി സ്വാമി. എന്നാൽ മൃഗബലി സമ്പ്രദായം ദേവദാസി സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? പൂരാണം തിരുനാൾ റാണി സേതുലക്ഷ്മി ഭായി. വ്യക്തമായോ പറഞ്ഞത്? പിതാനോട് പറഞ്ഞു പോയത് ചട്ടമ്പി സ്വാമികള് വിവേകാനന്ദന് ചിന്മുദ്രയുടെ ഉപയോഗം പറഞ്ഞു കൊടുത്തു. വിവേകാനന്ദന്റെ വാചകം മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ്. പിന്നെ പറഞ്ഞു പോയിട്ട് തിരുവിതാംകൂറിൽ മൃഗബലി സമ്പ്രദായം തിരുവിതാംകൂറിലെ ദേവദാസി സമ്പ്രദായം രണ്ടിനെയും വിമർശിച്ച മലയാളിയായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പിസ്വാമിയാണ്. അവസാനിപ്പിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? പൂരാടം തിരുനാൾ റാണി സേതുലക്ഷ്മി ഭായ്. വ്യക്തമായോ പറഞ്ഞത്? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്രിസ്തു മത ഛേദനം ആരുടെ കൃതിയാണ്? ബുക്കിന്റെ പേരെന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു മത ഛേദനം. നമ്മൾ ഈ പോയിന്റ് പഠിക്കുമ്പോൾ ഒരു അഞ്ചാറ് ബുക്കിന്റെ ഒരുമിച്ച് പറയാൻ പോവാണേ. ഒരു ബുക്കിന്റെ പേര് ആദിഭാഷ. ബുക്കിന്റെ പേരെന്താണ്? ആദിഭാഷ. ആദിഭാഷ ആദിഭാഷ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഭാഷ ഏതാണ്? അല്പം പഴക്കമൊക്കെ വരണ്ടായോ? ആ ഭാഷയാണ് തമിഴ്. ബുക്കിന്റെ പേര് തമിഴകം. അപ്പൊ ഒന്ന് ആദിഭാഷ, രണ്ട് തമിഴകം. ഇനി മൂന്നാമത്തെ ബുക്കിന്റെ പേര് കേരളത്തിലെ ദേശനാമങ്ങൾ. ബുക്കിന്റെ പേരെന്താണ്? കേരളത്തിലെ ദേശനാമങ്ങൾ. ഇവിടെ കേരളം എന്നൊരു വാക്കില്ലേ, അപ്പൊ ഇനി മലയാളം വരണ്ടായോ? ആ ബുക്കിന്റെ പേര് പ്രാചീന മലയാളം. അപ്പോൾ നാല് ബുക്കിന്റെ പേര് പഠിച്ചു. ആദിഭാഷ, തമിഴകം, കേരളത്തിലെ ദേശനാമങ്ങൾ, പ്രാചീന മലയാളം. ഇനി ക്രിസ്തു മത ഛേദനം. ബുക്കിന്റെ പേരെന്താ പറഞ്ഞത്? ക്രിസ്തു മത ഛേദനം. കൂടെ ഒന്ന് പഠിച്ചോണേ. ക്രിസ്തു മത നിരൂപണം, ക്രിസ്തു മത ഛേദനം, ക്രിസ്തു മത നിരൂപണം, ജീവകാരുണ്യ നിരൂപണം. ബുക്കിന്റെ പേരെന്താ പറഞ്ഞേ? ജീവകാരുണ്യ നിരൂപണം. ഇത്രയും ബുക്കും ആരുടെയാണ്? നമ്മൾ പഠിച്ച ചട്ടമ്പി സ്വാമികളാണ് ആൻസർ. വ്യക്തമായോ പറഞ്ഞേ? അപ്പൊ ഏതൊക്കെ പറഞ്ഞിരിക്കുന്നത്? ആദിഭാഷ, തമിഴകം, കേരളത്തിലെ ദേശനാമങ്ങൾ, പ്രാചീന മലയാളം, ക്രിസ്തു മത ഛേദനം, ക്രിസ്തു മത നിരൂപണം, ജീവകാരുണ്യ നിരൂപണം. ഇത്രയും ആരുടെ ബുക്കുകളാണ്? ചട്ടമ്പി സ്വാമികൾ. വ്യക്തമായോ പറഞ്ഞത്? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നയിച്ചത്? ചോദിക്കുന്നതായിരുന്നു ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നയിച്ചത്. രണ്ട് വാക്കാണ് പ്രാധാന്യം. സംഘടിതമാണ് കർഷക സമരമാണ്. അതൊക്കെയാ പറഞ്ഞിരുന്ന വാക്കുകൾ. സംഘടിതമാണ് കർഷക സമരമാണ്. നമ്മൾ ഇതിലേക്ക് വരാം. അതിന് മുൻപ് ഒന്ന് രണ്ട് പോയിന്റ്സ് പറഞ്ഞോട്ട്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരം, എന്താണ് വാക്ക് പറഞ്ഞത്? തൊഴിലാളി സമരം. നയിച്ച ആളുടെ പേര് വൈകുണ്ഠസ്വാമി. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരമായി നയിച്ചു വൈകുണ്ഠസ്വാമി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സംഘടിതമായ കർഷക സമരമായി നയിച്ചു അയ്യങ്കാളി. ഈ രണ്ട് പോയിന്റ്സുകൾ പരസ്പരം മാറിപ്പോകല്ല. തൊഴിലാളി സമരം എന്നാണെങ്കിൽ വൈകുണ്ഠസ്വാമി, കർഷക സമരം എന്നാണെങ്കിൽ അയ്യങ്കാളി. അപ്പൊ എന്നാണ് അയ്യങ്കാളി ജനിച്ച വർഷം? 1863. അയ്യങ്കാളി ജനിച്ച വർഷം എന്നാണ് 1863. ഈ അയ്യങ്കാളി മരിച്ചുപോയ വർഷം എന്നാണ് 1941. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു 1863 ജനിച്ച മറ്റൊരു വ്യക്തിയുണ്ട്. ആരാ ആൻസർ? ഡോക്ടർ പി പൽപ്പു. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അയ്യങ്കാളി, ഡോക്ടർ പി പൽപ്പു, വിവേകാനന്ദൻ, ഈ മൂന്ന് പേരും ജനിച്ച വർഷമാണ് ഇന്ന് 1863. വ്യക്തമായോ പറഞ്ഞത്? അയ്യങ്കാളി, വിവേകാനന്ദൻ, ഡോക്ടർ പി പൽപ്പു, മൂന്ന് പേരും ജനിച്ച വർഷമാണെന്ന് 1863. ഇനി അയ്യങ്കാളിയുടെ ജന്മസ്ഥലമാണെങ്കിലും സ്മാരകമാണെങ്കിലും ഒറ്റ ആൻസറേ ഉള്ളൂ. ആ ആൻസർ ആണ് വെങ്ങാനൂർ, തിരുവനന്തപുരം ജില്ല. വ്യക്തമായോ പറഞ്ഞത്? അപ്പോൾ അയ്യങ്കാളിയുടെ ജന്മസ്ഥലം, സ്മാരകം എവിടെയാണ് സ്ഥലം? വെങ്ങാനൂർ. ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഇനി അയ്യങ്കാളിയുടെ ആദ്യകാല പേരെന്താണ്? അയ്യങ്കാളിയുടെ ആദ്യകാല പേരെന്താണ്?
प्रीवियस व्यक्त व्यक्ति अय्यंगाळी पढ़ व्यक्ति अय्यंगाळी विधीजी योधावायजी अय्यंगाळी व्यक्ति आरान अय्यंगाळी महात्मा विरुद्ध मलयाली अय्यंगाळी अय्यंगाळी विचुको योधाव गांधीजी महात्मा ऐग मलयाली अय्यंगाळी अब अय्यंगाळी प्रधानपेट चल समर पढ़ नोक नाम निर्तीयो अय्यंगाळी जनच वर्ष आरपति मूं अय्यंगाळी जनच वर्ष आरपति अय्यंगाळी अय्यंगाळी समर विल्लुवंडी समर अय्यंगाळी वयसाद मुपद वयस अर्ष आय्यंगाळी समर विल्लुवंडी समर प्रीवियस विल्लुवंडी समर एनोक जाति विल्लुवंडी यात्रा साधिकोक जाति विल्लुवंडी यात्रा समर विल्लुवंडी समर अब विल्लुवंडी समर एंसर फ्रीडम टू ट्रावल अलग संचार स्वातंत्र्य संचार स्वातंत्र्य लक्ष्य अय्यंगाळी समर विल्लुवंडी समर वर्ष आई अड़ वर्ष वेंगानूर अय्यंगाळी जन्मस्थल स्मारक स्थल वेंगानूर प्राइमरी स्कूल मलयाली आर स्थापित अय्यंगाळी एवड स्थापित वेंगानूर स्थापित वर्ष व्यक्त फेमस साधु जन परिपालन संघम साधु जन परिपालन संघम इवड़ पढ़ी साधु जन परिपालन संघम अय्यंगाळी वर्षोपेन मुखपत्र आंसर साधुजन परिपालन संघ मुखपत्र साधुजन परिपालिनी नामिपय संघटन चौद्य मैगसीन साधुजन परिपालिनी अगर चोदचोटे मैगसीन विवेकोदय कारणव संघटन एसएनडीपी मुखपत्र विवेकोदय अडव गसट विवेकोदय साधुजन परिपालिनी व्यक्त अय्यंगाळी अंगमाय वर्षम
ജാതിയിൽപ്പെട്ട സ്ത്രീകൾ അവരുടെ ജാതി അറിയിക്കാൻ വേണ്ടി കഴുത്തിൽ കല്ലുകൊണ്ട് ഒരു മാല വേണമായിരുന്നു. ഈ ഒരു സംവിധാനത്തിനെതിരെ ആര് സമരം ചെയ്തു? അയ്യങ്കാളി. ഈ സമരം ഉണ്ടായ സ്ഥലമാണേത്? പെരുന്നാട്. സ്ഥലമാണേത്? പെരുന്നാട്. അതുകൊണ്ട് ഈ സമരം അറിയപ്പെട്ട പേരാണ് പെരുന്നാട് ലഹള. മറ്റൊരു പേരാണ് കല്ലുമാല സമരം. വ്യക്തമായോ പറഞ്ഞത്? അപ്പൊ കല്ലുമാല സമരം ഉണ്ടായ വർഷം 1915. അതിന് വേറൊരു പേരെന്താണ്? പെരുന്നാട്. അപ്പൊ ഈ കല്ലുമാല സമരം എന്തിനു വേണ്ടിയാണ്? ഈ പ്രാവശ്യം പി എസ് സി കൊടുത്ത ആൻസർ ഡ്രസ് കോഡ്. ഇനി മാർക്ക് മാറിപ്പോകത്തില്ലല്ലോ. ഡ്രസ് കോഡ് ആണെങ്കിൽ കല്ലുമാല സമരം. ഫ്രീഡം ടു ട്രാവൽ എന്നാണെങ്കിൽ വില്ലുവണ്ടി സമരം. അടുത്തൊരു പോയിന്റ്, ഈ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികളെ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കാൻ ജന്മിമാർ സമ്മതിച്ചിരുന്നില്ല. അപ്പൊ ആ ജന്മിമാർ സമ്മതിക്കുവാൻ വേണ്ടി ഈ കർഷകർ സമരം നടത്തി. വ്യക്തമായോ പറഞ്ഞത്? എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം തങ്ങളുടെ കുട്ടികൾക്കും ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം കർഷകരെ അയ്യങ്കാളി സംഘടിപ്പിച്ചുകൊണ്ട് ഉയർന്ന ജാതിക്കാർക്കെതിരെ സമരം ചെയ്തു. ആ സമരം ഉണ്ടായ സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പലം. സ്ഥല പേരെന്താണ്? ഊരൂട്ടമ്പലം. ആ ഒരു സമരം അറിയപ്പെട്ട പേരാണ് ഊരൂട്ടമ്പല ലഹള. ഈ സമരം ഉണ്ടായ വർഷമാണ് 1915. വ്യക്തമായോ പറഞ്ഞത്? വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി ഉയർന്ന ജാതിക്കാർക്കെതിരെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അയ്യങ്കാൾ നയിച്ച സമരത്തിന്റെ പേരാണ് ഊരൂട്ടമ്പല ലഹള. ഈ സമരം ഉണ്ടായ കൊല്ലവർഷമാണ് 1900. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സമരം അറിയപ്പെട്ട മറ്റൊരു പേരെന്തായിരിക്കും? 90-ാം ആണ്ട് ലഹള. വ്യക്തമായോ പറഞ്ഞത്? ഇനി 1916. ഇത്രയോ വർഷം പറഞ്ഞത്? 1916. പിന്നോക്ക ജാതിയിൽപ്പെട്ട പഞ്ചമി എന്നൊരു പെൺകുട്ടിയെ അയ്യങ്കാളി ഊരൂട്ടമ്പലം സ്കൂളിൽ കൊണ്ട് ചേർത്തു. തുടർന്ന് ബ്രാഹ്മണ സമൂഹം അല്ലെങ്കിൽ ഉയർന്ന സമൂഹം ആ കുട്ടി ഇരുന്ന ബെഞ്ച് കത്തിച്ചു. തുടർന്ന് ആ സ്കൂള് തന്നെ തീക്കിരയാകാൻ കാരണമായി. ഈ ഒരു സംഭവം അറിയപ്പെട്ട പേരാണ് കാന്തള ലഹള. അതിന്റെ പേരെന്താണ്? കാന്തള ലഹള. ഇത് പറയാൻ കാര്യം, ഈ പ്രാവശ്യം എക്സാമിന് പ്രീവിയസ് ആയത് ഊരൂട്ടമ്പലം സ്കൂൾ കത്തിച്ച കേരളത്തിലെ സമരം. ഇതാണ് ആൻസർ, കാന്തള ലഹള. വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിയ അയ്യങ്കാളി സമരം ഊരൂട്ടമ്പൽ ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള. ആ സമരത്തിന്റെ വർഷമാണിത് 1915. വ്യക്തമായോ പറഞ്ഞത്? ഇനി നമ്മുടെ ഗാന്ധിജി ഏറ്റവും അവസാനമായിട്ട് കേരളത്തിലേക്ക് വന്ന വർഷം 1937. എത്രയാ വർഷം പറഞ്ഞത്? 1937. ആ 37-ൽ ഗാന്ധിജിയുമായിട്ട് ആര് കണ്ടുമുട്ടി? അയ്യങ്കാളി. അപ്പൊ ഗാന്ധിജിയുമായിട്ട് അയ്യങ്കാളി കണ്ടുമുട്ടിയ വർഷമാണെന്ന് 1937. കണ്ടുമുട്ടിയപ്പോൾ ഗാന്ധിജി എന്തോ വിളിച്ചു അയ്യങ്കാളിയെ, പുലയരാജ. നമുക്കറിയാം തളരാത്ത യോധാവ്, പുലയരാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടായിരുന്നു അയ്യങ്കാളി. അങ്ങനെ വിളിച്ചാളുടെ പേരെന്താണ്? ഗാന്ധിജി. ഇനി പിറ്റേ വർഷം 1938 ഗാന്ധിജി അയ്യങ്കാളിയെ എന്താണ് വിളിച്ചത്? പുലയരാജ എന്നല്ലേ. അപ്പോൾ 38-ൽ അയ്യങ്കാളി സാധുജന പരിപാലന സംഘത്തിന്റെ പേര് മാറ്റി. ആ പുതിയ പേരാണെന്ത്? പുലയ മഹാസഭ. നമുക്കിനി അറിയാം 1941-ൽ ആര് മരിച്ചു? അയ്യങ്കാളി. ഓർത്തു വെച്ചേക്കണം, 1941-ൽ ആര് മരിച്ചു? അയ്യങ്കാളി. ഇനി 1980 അയ്യങ്കാളിയുടെ സ്മാരക പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് വെള്ളയമ്പലം. ജില്ലയിലാണ് തിരുവനന്തപുരം. സ്ഥാപിച്ച വർഷം ഏതാണ്? 1980. ഇത് പരസ്പരം മാറല്ലേ. അപ്പൊ ഇവിടെ അയ്യങ്കാളി സ്മാരകം, വെങ്ങാനൂര് സ്മാരക പ്രതിമ, വെള്ളയമ്പലം. ഇത്രയും പറഞ്ഞ് വ്യക്തമായും നമ്മുടെ ചോദ്യം ഇതല്ലായിരുന്നു? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരംഭിച്ചു? ആരാ ആൻസർ? അയ്യങ്കാളി. തൊഴിലാളി സമരമാണെങ്കിൽ ആരാ ആൻസർ? വൈകുണ്ഠസ്വാമി. ഈ ക്വസ്റ്റ്യൻ നോക്കി, വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി അയ്യങ്കാളി നയിച്ച സമരം ഏതാ ആൻസർ? 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പല ലഹള. അപ്പൊ നമ്മളിന്ന് പ്രധാനമായിട്ടും മൂന്ന് വ്യക്തികളെയാണ് പഠിച്ചത്. ആരൊക്കെയായിരുന്നു അത്? തൈക്കാട് അയ്യാവൂര്, ചട്ടമ്പിസ്വാമി, അയ്യങ്കാളി.
അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി.